ടിപ്പി വധക്കേസിൽ മൂന്ന് പ്രതികൾക്ക് പുറമെ ട്രൗസർ മനോജ് എന്ന പ്രതിക്കും ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ ശ്രമമെന്ന പ്രതിപക്ഷം നിയമസഭയിൽ. പ്രതിപക്ഷ നേതാവ് സബ്മിഷനിലൂടെയാണ് വിഷയം സഭയിൽ അവതരിപ്പിച്ചത്. സംഭവം വിവാദമായതോടെ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. ടിപ്പി കേസിലെ പ്രതികൾക്ക് അനർഹമായ ഒരു ഇളവും നൽകിയില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ ഉറപ്പു നൽകി. ടിപ്പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം വിവാദമായതോടെയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖം രക്ഷിക്കാനുള്ള സർക്കാർ നീക്കം. കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ, അസിസ്റ്റന്റ് പ്രിസൈഡിംഗ് ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പട്ടിക തയ്യാറാക്കിയെന്ന കുറ്റം ചുമത്തിയാണ് നടപടി. വിഷയം നിയമസഭയിൽ നിന്നും സബ്മിഷനായി പ്രതിപക്ഷം ഉന്നയിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു സസ്പെൻഷൻ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടത്. അനർഹരായ ആർക്കും ശിക്ഷയിളവ് നൽകില്ലെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിച്ച മന്ത്രി എം വി രാജേഷ് ഉറപ്പു നൽകി. ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ്. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ശ്രീ ബി ജി അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ശ്രീ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ശിക്ഷായളവ് നൽകുന്നതിന് 2022 മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള തടവുകാരുടെ പുതുക്കിയ പട്ടിക സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ എസ് സി നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ല. ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. വിഷയത്തിൽ സർക്കാരിന്റെ വിശദീകരണം പ്രതിപക്ഷം തള്ളി. ശിക്ഷയിളവിന് ഇന്നലെ രാത്രിയും സർക്കാർ നീക്കം നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ്. സാർ, ഈ മനോജൻ എന്ന ട്രൗസർ മനോജന്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഏതാ? കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ. സാർ, ഇതെല്ലാം നിങ്ങൾ സ്പീക്കറും നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം 7:37 രമയുടെ മൊഴി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ എടുക്കുക. പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം സജീവമായെന്നും ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി മുഖം രക്ഷിക്കാനെന്നും കെ കെ രമയും പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ? ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല. 3-6 കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ വിവാദമായപ്പോൾ ഇതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത്. വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്ര കമ്മിറ്റി യോഗത്തിനായി ഡൽഹിയിലേക്ക് പോയി. ആദ്യം മാറി നിൽക്കുകയും പിന്നീട് ഡൈസിലേക്ക് എത്തുകയുമാണ് സ്പീക്കർ എ എം ഷംസീറും ചെയ്തത്. ജനം, തിരുവനന്തപുരം.